ஏன் சார் அப்படி பாக்குறீங்க பூதம் பாவி வர்த்தமானம் கிளிஜோல்சியம் அகத்தேக்கு போனோ ஆமா எல்லா காரியங்களும் പറയோ പറയും சீட்டு நோக்காத പറയோ ஓ പറയും என்ன பர இവിടെ கயிரளியில ஏது பட ஓடுனே அது அது வந்துட்டு போய் प्रच्छन्न वेष मत्सरत्तिन प्रोत्साहन सम्मानम् अगर काश मुडक्कि वेषम किट्टियेंगिले अत् प्रयोजनप्पेडुत्तिट्टे ഞാൻ പോകത്തുള്ളു നല്ലതാ മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കേറിയപ്പോരെ अम्मचा कल्याण उम्मनी अंदाल मुझो स्टेशन लोकल आद्यत्ते सी ऐडी नी तन्ने अलग नीये सी ऐडी मरण या मानसिक रोगी आक्षन नियम वेशन मोटिवेशन सिंपि अरुंधति सॉफ्ट कॉर्नर या चरित्रमेंटिष्ठ कई नाटे
നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരനാ ഉണ്ണികൃഷ്ണൻ. അയാൾ ഇന്നിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ പ്രേംശങ്കറിന്റെ ധനനിറം പുറത്തായത്. നിങ്ങളെ മണിയടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇത് നാര് കണ്ടു. ഏ അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട. പ്രേംശങ്കറിനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ? അക്കാര്യത്തിൽ നീ ഉണ്ണികൃഷ്ണനെ സംശയിക്കുകയേ വേണ്ട. അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത്. അങ്ങനെ ഓരോ അടവും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. ഡാഡി, രാത്രിയിലത്തെ ഗുളിക തീർന്നു. എന്നിട്ടെന്താ പറയാതിരുന്നത്? മരുന്ന് മുടങ്ങിയ അതിന്റെ ഫലം പോവില്ലേ മോളെ? ഒരു നേരം മുടങ്ങി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഡാഡി. നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ തന്നെ ഓർമ്മിക്കണം. ഉണ്ണികൃഷ്ണൻ അറിയാമോ, അരുന്ധതിക്ക് 18 തികഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക. ഞാൻ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സുഖം അനുഭവിക്കാൻ ഒരു യോഗം വേണ്ടേ? എന്താ സാർ? ചൊവ്വാദോഷമുള്ള ജാതകം അവളുടെ. ചൊവ്വാദോഷമുള്ള എന്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ സാർ? ഇതുപോലെ ഓരോരുത്തർ പറയുന്നതിനും പത്രത്തിൽ കാണുന്നതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും പ്രൊസീഡ് ചെയ്യാറില്ല. ജാതകം ഒന്ന് മാറ്റി എഴുതിച്ചാലോ? വിവാഹം നടന്നേക്കും, പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ? അവളുടെ തലക്കുറി ഞാൻ തരാം, അതുമായിട്ട് ചേരുന്ന വല്ല ജാതകം ഉണ്ടോ നോക്കും, നമുക്ക് ആലോചിക്കാം. ഈ മാസം 23-ാം തീയതി അവളുടെ ജന്മദിനമാണ്. ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും. കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളികൃഷ്ണയുടെ കച്ചേരി ഉണ്ടായിരുന്നു. ഓഹോ, അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ. എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടമൊന്നുമില്ല, വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ. ഉണ്ണി തീർച്ചയായും വരണം. വരാം. ഇത്തവണ എന്താ പരിപാടി? ഇരണിയൽ ചിന്നപ്പയുടെ കച്ചേരി. അതാരാ കക്ഷി? എനിക്കും അറിയില്ല, തമിഴ്നാട്ടിലെ വലിയ സംഗീതത്തിന് നടത്തണം. എന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിന്റെ ഏർപ്പാടാ. ഇനി നമുക്ക് നടത്തം മതിയാക്കി തിരിയാം. ഓ അല്ല സാർ, നടത്തോളൂ, ഞാൻ പിന്നെ വന്നോളാം. ഇരണിയിൽ ചിന്നപ്പ. ഇത്രേ പറഞ്ഞു അങ്ങനെയാണല്ലേ. ഓക്കെ മെടുക്കെ. സീക്രട്ട് ഫൈൽസിലെ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ ജീവിക്കാൻ ഒരു വഴിയായല്ലോ. ചൊവ്വാദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കുക എന്ന് വെച്ചാ അത് കുറെ കാലം കൊണ്ടുനടക്കാവുന്ന ഒരു പണിയാണല്ലോ. ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം, കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ചു കൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി, 4-ാം കിട തെലുങ്ക് സിയടി പറഞ്ഞിൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേയില്ല. കേവലം 4000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്രയധികം അധമതിക്കുന്നതാത്തിന്റെ. എടാ പട്ടി, എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ച് കടന്ന് കയറിയില്ലേ? അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോഹരി എനിക്കൂടി ആവശ്യപ്പെട്ടതാ. അരുന്ധതിക്ക് ചൊവ്വാദോഷമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം. രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. എന്റെ കഴിവ് നിന്റെ കയ്യിലാണ്. അത് താമസിയാതെ നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങളെ, സംഭവാമി യുഗേ യുഗേ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. അതെ, CID ഉമ്മൻകോശി, സീക്രട്ട് ഫയൽസിൽ കയറി പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ MMLകാരനാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽക്കാറ്റ് കൊള്ളണമെന്നില്ല. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ. ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി, ഇരുവർക്കും സർവനാശം ഭവന്തു. അരുന്ധതി നായർ, 23-ാം തീയതി 22 വയസ്സ് തികയും, ചൊവ്വാദോഷം, എന്തോ ചെറിയ അസുഖമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബർത്ത്ഡേയുടെ അന്നാകട്ടെ, അരുന്ധതിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയും കയറി പറ്റണം. അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല. പക്ഷേ CID ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കുകയാണല്ലോ. ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക തന്നെ. ബർത്ത്ഡേക്ക് പങ്കെടുത്താൽ അനന്തപത്മനാഭന്റെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങളും അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷേ പ്രേംശങ്കറിന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം. പ്രേംശങ്കറിനേക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ, അതുകൊണ്ട് വേഷപ്രച്ഛന്നനായി തന്നെ പോണം. ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം.